മറ്റു വാർത്തകളിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിലെ 17 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മുന്നേറ്റം. 9 ഇടത്ത് യുഡിഎഫ് വിജയിച്ചു, 7 ഇടത്ത് എൽഡിഎഫും വിജയിച്ചു. കൊല്ലം തെന്മലയിൽ യുഡിഎഫ് സീറ്റ് എൽഡിഎഫ് പിടിച്ചെടുത്തപ്പോൾ പുരിഞ്ചിര വാർഡ് എൽഡിഎഫിൽ നിന്ന് ബിജെപി തിരിച്ചുപിടിച്ചു. വിവരങ്ങളുമായി ഐശ്വര്യ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഐശ്വര്യ, എങ്ങനെയാണ് യുഡിഎഫ് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തലമടി പഞ്ചായത്ത് 13-ാം വാർഡിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഇപ്പോൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ പി രാജ് 197 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ നിലവിൽ വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായിരുന്ന കെ ടി വിശാഖ് വിദേശത്ത് പോയതിനെ തുടർന്നും സ്ഥിരമായി പഞ്ചായത്ത് കമ്മിറ്റികളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശാഖിനെ അയോഗ്യനാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിലെ വോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ പി രാജന് ലഭിച്ചത് 493 വോട്ടാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഭിലാഷിന് ലഭിച്ചത് 296 വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി പി ബി ബിജുവിന് 46 വോട്ടും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കെ ജി മനുവിന് 108 വോട്ടുമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. സിജി, ശരി ഐശ്വര്യ. സംസ്ഥാനത്തെ 7 ജില്ലകളിലെ തദ്ദേശ വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 17 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം.